നാളെ മഹ്ശറ വൻസഭയിൽ എല്ലാവരും കരയും. മൂന്ന് കണ്ണൊഴികെ മൂന്ന് വിഭാഗം ആളുകൾ നാളെ മഹ്ശറയിൽ കരയുകയില്ല. അവരാരാണ് എന്നാണ് ഇന്ന് നമ്മൾ വോയിസ് ഓഫ് കൈതച്ചറയിൽ പരിശോധിക്കുന്നത്. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്, നാളെ മഹ്ശറ വൻസഭ നടക്കുന്ന സമയത്ത് എല്ലാവരും കരഞ്ഞു പോകും. അത്രയും വലിയ ഭീതിജനകമായ അന്തരീക്ഷമാണ്, ഭയാനകമായ അന്തരീക്ഷമാണ്. അള്ളാഹു ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. ശിക്ഷയുടെ പല മുഖങ്ങൾ നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പലതും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ചാൺ മുകളിൽ സൂര്യൻ കഴുത്തിനൊപ്പം മൂക്കിനൊപ്പം വേർപ്പിൽ മുങ്ങിയ ആളുകൾ പല വിധേനയുള്ള ദുരിതം അനുഭവിക്കുന്ന കാഴ്ചയിൽ എല്ലാവരും കരയും. എന്നാൽ മൂന്ന് കണ്ണുകൾ കരയില്ല. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ് ആ കണ്ണുകൾ? ആ കണ്ണുകളിൽ നമുക്ക് പെടാൻ കഴിയുമോ? നമ്മൾ ആ കണ്ണിൻ്റെ ആളുകളാണോ? ആ ഒരു പ്രവർത്തനം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ? അതാണ് ഇന്ന് നമ്മൾ പരിശോധിച്ചു നോക്കുന്നത്. അള്ളാഹു നമ്മുടെ ഇൽമിൽ നല്ല ബറക്കത്ത് നൽകുമാറാകട്ടെ. ഒന്നാമത്തെ ഒരു പോയിന്റ്, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കണം. ഇല്ല എങ്കിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയം വളരെ അതിക്രമിച്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മെ പഠിപ്പിക്കുകയാണ്, ഗല്ലത് അൻ മഹാരിമില്ലാ. അള്ളാഹു സുബ്ഹാനഹു വതആല ഹറാമാക്കിയ കാര്യങ്ങൾ അതിനെ തൊട്ട് കണ്ണി ചിമ്മിയവൻ ആരാണോ? ഹറാമായ ഒരു കാഴ്ച കണ്ടു, ഒരു പിക്ചർ കണ്ടു, അതല്ലെങ്കിൽ ഒരു ഒരു കാണാൻ പാടില്ലാത്ത ഒരു ലേഡിയെ കാണുമ്പോൾ നമ്മളത് കാണൽ ഹറാമാണല്ലോ പടച്ചവനെ എന്ന നിലക്ക് നമ്മൾ നമ്മുടെ കണ്ണ് ചിമ്മിക്കളഞ്ഞാൽ ഗല്ലത് അൻ മഹാരിമില്ല. അള്ളാഹു തആല ഹറാമാക്കിയതിനെ തൊട്ട് കണ്ണൊരാൾ ചിമ്മിക്കളഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവന്റെ കണ്ണ് നാളെ കരയൂല. നമ്മുടെ കണ്ണിതിൽ പെട്ടിട്ടുണ്ടോ? അള്ളാഹു പെടുത്തി തരുമാറാകട്ടെ. രണ്ടാമത്തത് വഅയ്നൻ സഹറത് ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമിളച്ച കണ്ണ് നാളെ കരയേണ്ടി വരില്ല എന്ന് മുത്തനബി തങ്ങൾ പഠിപ്പിക്കുകയാണ് കേട്ടോ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമിളച്ച കണ്ണ് അള്ളാഹുവിന്റെ ദിക്റിന്റെ മജ്‌ലിസിലേക്ക് പോയി, പ്രഭാഷണം കേൾക്കാൻ വേണ്ടി പോയി, ഖുർആൻ ഓതാൻ വേണ്ടിയിരുന്നു, അതല്ലെങ്കിൽ ദിക്ർ ചൊല്ലാൻ വേണ്ടിയിരുന്നു, അള്ളാഹുവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി, ഒരാള് ദീനിന്റെ പ്രവർത്തനത്തിന് വേണ്ടി, അത് ഏത് സംഘടനയാവട്ടെ, സുന്നത്ത് ജമാഅത്തിന്റെ ഏത് സംഘടനയുടെ നല്ല പ്രവർത്തനത്തിന് വേണ്ടി, ആലിമീങ്ങളെ തേജോപദം ചെയ്യാനും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗൈബത്ത് പറയാനും ഫിത്ര ഉണ്ടാക്കാനും ഫസാദ് ഉണ്ടാക്കാനും അതല്ലെങ്കിൽ ആലിമീങ്ങളെ കോലം കത്തിക്കാനും സാദാത്യങ്ങളെ എകഴ്ത്തിക്കെട്ടാനും നല്ല കേട്ടോ, അള്ളാഹുവിന്റെ ദീനിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഏത് സംഘടനയിൽ പ്രവർത്തിച്ചാലും, സുന്നത്ത് ജമാഅത്തിന്റെ ഏത് സംഘടനയിൽ പ്രവർത്തിച്ചാലും അതൊക്കെ ഐനൻ ഐനൻ സഹറത്ത് ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഉറക്കമൊഴിക്കലാണ്. നമ്മളൊരു ഒരു 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 കാര്യത്തിൽ നമ്മൾ ഇറങ്ങുമ്പോൾ ഇത് പടച്ചോന് പൊരുത്തണ്ടോ? ഒരാളെ കുറ്റം പറയുമ്പോൾ അത് പടച്ചോന് പൊരുത്തണ്ടാവില്ല, ഒരാളെ ഇകഴ്ത്തി കെട്ടുമ്പോൾ അതിന് പടച്ചോന് പൊരുത്തണ്ടാവില്ല. അതുകൊണ്ട് പടച്ചവന് പൊരുത്തമുള്ള വിഷയത്തിന് വേണ്ടി നമ്മൾ ഉറക്കമിളച്ചാൽ ആ കണ്ണ് നാളെ കരയേണ്ടി വരൂല്ല മക്കളെ. ഇനി നിങ്ങൾ കണ്ടോ, വായിന യഖ്റുജു മിൻഹാ മിസ്ലു റൈസിൽ ദുബാബി മിൻ ഖശ്യത്തില്ലാ, അല്ലാഹുവിനെ പേടിച്ചിട്ട് കണ്ണുനീർത്തുള്ളികൾ കണ്ണിൽ നിന്ന് കണ്ണടങ്ങളിൽ നിന്ന്, അള്ളാഹുവിനെ പേടിച്ചിട്ട് കണ്ണുനീരൊഴുക്കുന്ന കണ്ണ് എന്താ കണ്ണുകളുണ്ടോ, ആ കണ്ണ് നാളെ കരയേണ്ടി വരൂല. അല്ലോ അള്ളാഹനെ പേടിച്ച് കരഞ്ഞ കണ്ണുകൾ ആത്മാർത്ഥമായി ഒന്ന് ചോദിച്ചു നോക്കൂ, ഇന്ന് വരെ അള്ളാഹുവിനെ പേടിച്ചിട്ടൊന്ന് കരഞ്ഞിട്ടുണ്ടോ? അള്ളാഹുവിന്റെ നരകം പേടിച്ച് കരഞ്ഞിട്ടുണ്ടോ? അള്ളാഹുവിന്റെ ഭയാനകമായ ഖബർ, ആ ഖബർ പേടിച്ച് ഞാനും നിങ്ങളും കരഞ്ഞിട്ടുണ്ടോ? ഇല്ല എന്നാണ് മറുപടി എങ്കിൽ കഷ്ടമാണ്. നാളെ പാരത്രികമായ ലോകത്ത് കരയാത്ത കണ്ണുകളെക്കുറിച്ച് ഹബീബായ മുത്തനബി തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ പേടിച്ച് നമ്മൾ കരയണം. എങ്ങനെ കരയും? നമ്മുടെ മനസ്സിൽ ഈമാൻ രൂഢമൂലമാകുമ്പോൾ അള്ളാഹുവിനോടുള്ള വിശ്വാസവും അതുപോലെ നമ്മുടെ ഈമാനൊക്കെ അത് വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മളതിന് പ്രാധാന്യം കൊടുത്ത നിസ്കാരവും അതുപോലെ തന്നെ ദിക്റുകളും സ്വലാത്തുകളും നല്ല നല്ല ചിന്തകളും ചർച്ചകളൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കൽബിൽ ഈമാൻ രൂഢമൂലമാകാൻ തുടങ്ങും. അങ്ങനെയാകുമ്പോൾ നരകത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കരയും, ഖബറിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കരയും, മരണത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് കരയാതിരിക്കാൻ കഴിയില്ല. വലിയ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഹറാമ് കാണുമ്പോൾ കണ്ണ് ചിമ്മുക എന്നുള്ളത്
വളരെ സാഹസികമായ ഒരു കാര്യമാണ്. ഇബിലീസ് നമ്മളെ പതറാനയക്കൂല. അതുകൊണ്ട് അവിടെയൊക്കെ ഇബിലീസിന്റെ കെട്ട് പൊട്ടിച്ച് അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യം ഞാനത് ചെയ്യൂല, ഞാനത് ചെയ്യൂല എന്ന് പറയാൻ നമുക്ക് കഴിയോ? ഉത്തരവി ഞങ്ങൾ നമ്മൾ പഠിപ്പിച്ചല്ലേ, ഇത്തഖിൽ മഹാരിം, നീ ഹറാമിനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ നമ്മൾ പഠിപ്പിക്കാം, ഹറാമ നീ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ കൂട്ടത്തിൽ നല്ല ആബിദായ മനുഷ്യൻ അത് നീയായിരിക്കും, ഒരുപാട് നിസ്കരിക്കുന്നവനല്ല. ഇത്തഖിൽ മഹാരിം, നീ ഹറാമുകളെ സൂക്ഷിക്കുക. ഉത്തരവി ഞങ്ങൾ പറഞ്ഞാൽ എന്നാൽ തകുൻ അബദന്നാസ്, നീയായിരിക്കും ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ആരാധ്യൻ, ആരാധന ചെയ്യുന്ന. ആരാധ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ആരാധന ചെയ്യുന്നവൻ നീയായിരിക്കും. ആരാധന കർഹൻ അള്ളാഹുവാണ് കേട്ടോ, സംശയമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഹറാമുകളിൽ നിന്ന് കണ്ണിനെ ഒരാൾ മാറ്റിക്കളഞ്ഞാൽ അവന്റെ കണ്ണ് നാളെ കരയേണ്ടി വരൂല. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നല്ലത് ചിന്തിക്കാനും മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ. മഹാന്മാരായ സ്വഹാബത്തിൻ്റെയൊക്കെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഇതിനൊരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ മനസ്സിലാക്കും, ഒരുപാട് ഉദാഹരണങ്ങൾ ഇതിന് നമുക്ക് വായിക്കാൻ കഴിയും. നിങ്ങൾ കണ്ടില്ലേ, മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സ്വഹാബി ഒരു അൻസാരി പെണ്ണിന്റെ ഒരു ഔറത്ത് കണ്ടു എന്നതിന്റെ പേരിൽ സുബ്ഹാനല്ലാഹ് 40 ദിവസം അള്ളാഹുവേ എനിക്ക് പൊറുത്തു തരണേ പടച്ചവനെ എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ച് നടന്ന വലിയ സംഭവം പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മളൊക്കെ അറിഞ്ഞതാണ്. ഇൻഷാല്ലാ ചരിത്രം വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു എപ്പിസോഡിൽ നമുക്കത് ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല ഹറാമാക്കിയതിനെ നമ്മള് നമ്മുടെ കണ്ണതിൽ നമ്മൾ അടച്ചു കളഞ്ഞാൽ ആ കണ്ണ് നാളെ കരയേണ്ടി വരില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പരമാവധി നമ്മുടെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ സുഹൃത്തിനെത്തിച്ചാൽ അതുകൊണ്ട് ഗുണമുണ്ടാകും, അവർക്ക് ചെറിയൊരു മാറ്റം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ പരമാവധി ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്കൊക്കെ എത്തിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ എല്ലാ കാര്യങ്ങളും നല്ല റാഹത്തിലും സന്തോഷത്തിലും ഐശ്വര്യത്തിലുമാക്കി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.